നമസ്കാരം, എൻ്റെ പേര് സവിത. ഞാൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ സ്റ്റാഫ് നഴ്സാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നാല് ഇഞ്ചെക്ഷൻസ് ആണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്, യൂഷ്വലി കൊടുക്കുന്നത്. ഒന്ന് പെൻ ഇഞ്ചെക്ഷൻ, രണ്ട് പ്രീഫിൽഡ് ഇഞ്ചെക്ഷൻ, മൂന്ന് വയൽസ്, നാല് പൗഡർ പ്ലസ് വാട്ടർ മിക്സിംഗ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ്. ആ ഇഞ്ചെക്ഷൻ ഏത് രീതിയിലാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പെൻ ഇഞ്ചെക്ഷനാണ്. പെൻ ഇഞ്ചെക്ഷൻ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇഞ്ചെക്ഷൻ ലോഡഡ് ആയിട്ടാണ് ഇതിനകത്ത് മെഡിസിൻ വരുന്നത്. ഗ്ലാസ് ഐറ്റമാണ്, വളരെ ശ്രദ്ധിക്കണം. ഈ ചെമ്മലിന് ഓരോ ഡ്രോപ്സിനും വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഈ ഇഞ്ചെക്ഷൻ എങ്ങനെയാണ് പെന്നിനകത്ത് ഇടേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പെന്ന്. ഈ പെന്നിൻ്റെ ഫസ്റ്റ് ക്യാപ്പ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് പെന്നിൻ്റെ ഉൾഭാഗം ഇതാണ് കാണാനായിട്ടുണ്ടാവുക. ഓക്കെ, പെന്നിനകത്ത് മെഡിസിൻ, ഈ കാണുന്ന മെഡിസിൻ നമ്മൾ യെല്ലോ കളറിൽ ഈ കാണുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് സ്പ്രിംഗി ഐറ്റംസ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക സ്പ്രിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ശേഷം ഇത് നമ്മൾ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ആരോ മാർക്കിലേക്ക് ഈ യെല്ലോ പോയിൻ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് വളരെ വ്യക്തമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് മെഡിസിൻ എത്രയാണോ അത് നമുക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. മെഡിസിൻ ലോഡ് ചെയ്യാനായിട്ട് താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓരോരോ ഡോക്ടേഴ്സും ഓരോ പേഷ്യൻസിനും എത്രത്തോളം എടുക്കണം എന്ന് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഇപ്പോൾ 125 ആണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നമ്മൾ എടുത്ത ഡോസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് തിരിക്കുവാൻ പാടുള്ളതല്ല. സെയിം സൈഡിലേക്ക് തന്നെ റൊട്ടേറ്റ് ഫുള്ള് ചെയ്യുക. ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെഡിസിൻ 125 ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ 150 ആണെങ്കിൽ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും 150 എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ നീഡിൽ കണക്ട് ചെയ്യുന്നത്, നീഡിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നീഡിലിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, നീഡിൽ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ്, രണ്ട് ക്യാപ്പാണ് ഈ നീഡിലിനുള്ളത്, ഫസ്റ്റ് ക്യാപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഗ്രീൻ കളറിലെ ക്യാപ്പുണ്ട്, അതും കൂടി റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷനാണ്. ഈ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സീറോയിലേക്ക് വരും. സീറോയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് പേഷ്യൻറ്റിന് മെഡിസിൻ ശരീരത്തിന് അകത്ത് കയറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇഞ്ചെക്ഷൻ്റെ പേര് ഗോണാലഫ് ആണ്. ഗോണാലഫ് ഇഞ്ചെക്ഷൻ പെൻ ഇഞ്ചെക്ഷൻ ആണ്. പെൻ ഇഞ്ചെക്ഷൻ ഇതിനകത്ത് ഓൾറെഡി ലോഡഡ് ആയിട്ടാണ് വരുന്നത്. ഈ കാണുന്ന ഭാഗത്തുള്ളതാണ് ഇഞ്ചെക്ഷൻ. ഇതിൽ ഇഞ്ചെക്ഷൻ എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു പോയിന്റ് കണ്ടോ, സീറോ എന്നുള്ളത് കാണുന്നുണ്ടോ, നമ്മൾ ബാക്ക്വേർഡ് പൊസിഷനിലേക്ക് തിരിക്കുക. ഒരു 100 ആണ് നമുക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇൻ കേസ് നമ്മൾ എടുത്ത ഡോസ്, ഇപ്പോൾ പേഷ്യൻസ് ആണ്, സപ്പോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാം. ഇപ്പോൾ ഒരു 112 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 100 ആവും. ഈ എത്രയാണോ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതേ യൂണിറ്റ് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നീഡിൽ കണക്ട് ചെയ്താൽ മതി. നീഡിൽ കണക്റ്റ് ചെയ്യുക, ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കിയതിന് ശേഷം ഗ്രീൻ കളറിലെ ക്യാപ്പ് ഊരുക. ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യുക. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷനാണ്. പ്രസ് ചെയ്യുമ്പോൾ അത് സീറോ ബട്ടണിലേക്ക് വരും. സീറോ ബട്ടണിലേക്ക് എത്തുമ്പോഴാണ് ഇഞ്ചെക്ഷൻ ശരീരത്ത് കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് പ്രീഫിൽഡ് ഇഞ്ചെക്ഷൻ. പ്രീഫിൽഡ് ഇഞ്ചെക്ഷൻ ഇങ്ങനെയാണ് നമുക്ക് പാക്ക് വരുന്നത്. പാക്ക് വരുമ്പോൾ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കണ്ട ഇതാണ് നമ്മുടെ മെഡിസിൻ. നീഡിലിന് ക്യാപ്പ് മാത്രം ഊരിയാൽ മതി. നീഡിൽ ഓൾറെഡി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ എയർ നമ്മൾ പതിയൊന്ന് പുഷ് ചെയ്ത് കളഞ്ഞിട്ട് പേഷ്യൻ്റ് കുത്താവുന്നതാണ്. കുത്തുമ്പോൾ
needle subcutaneous injection aanidum subcutaneously kuttumbo backflow nokkiyina shesham maatram venam namukku injections kodukkan paadullu in case backflow adayith blood engadu varunnundengil pinne injections kodukkan paadilla usually engane kodukkumbol vararilla engilum nammal valare adhigam shraddhikkendathaanu adutha injection waterum powderum kodi mix cheyidittulla injection aanu water ee reethiyilana varunnathu powder inathaanu ullathu appo ee injection edukkendathu engane nu vechiyanal ഇതാണ് നമുക്ക് എടുക്കേണ്ട സിറിഞ്ച് സിറിഞ്ചിൽ നിന്ന് സിറിഞ്ച് എടുക്കുക സിറിഞ്ച് എടുത്തതിന് ശേഷം വാട്ടർ ഇതാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ട നീഡിൽ ഇതാണ് വാട്ടർ വാട്ടർ നമുക്ക് ഈ കാണുന്ന ഡോട്ട് ഉണ്ടല്ലോ ഈ ഡോട്ട് നമ്മളുടെ ഫേസിനെ നേരെയാക്കിയിട്ട് വേണം അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് लोड लोडी पाउडर मिक्स वी लोड लोड नमुक कुयोग नीडल नंबर 24 നമുക്ക് കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ നീഡിലിന്റെ നമ്പർ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് നീഡിൽ നമ്പർ 26 ആൻഡ് ഹാഫ് ഇൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിൽ ആ നീഡിലിന്റെ ചെറിയ നീഡിൽ ആയിരിക്കും ഇതിന്റെ ഈ കാണുന്ന പോർഷൻസ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ ദെൻ ഇതേ സെയിം തന്നെ പേഷ്യന്റിനെ കുത്തുമ്പോൾ ബാക്ക് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കുത്താൻ പാടുള്ളൂ